ഈശും ഷേഖ് സ്ഥിരീകട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 5, ഇന്നത്തെ അനുദിന വിശുദ്ധനായ രക്തസാക്ഷിയായ ജെറുസലേമിന്റെ വിശുദ്ധ ആഞ്ചേലൂസിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ. ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട യഹൂദ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ നഗരമായ ജെറുസലേമിൽ വിശുദ്ധ ആഞ്ചലൂസ് പൂജാതനായി. ഏകാന്തതയുടെ ബാലനായ വിശുദ്ധ ആഞ്ചലൂസ് പ്രത്യേക താല്പര്യം പ്രതിഷ്ഠിപ്പിച്ചിരുന്നു. അതിനാൽ വിശുദ്ധ ആഞ്ചലൂസ് കാർമലയിൽ മലയിൽ താമസിച്ചിരുന്നു. സന്യാസികളുടെ ഗണത്തിലേക്ക് ചേർന്നു. അന്ന് പ്രിയോരായിട്ടിരുന്ന വിശുദ്ധ ബ്രൊക്കാഡ് കർമ്മലീത സഭ സ്ഥാപിച്ചുവെന്ന് പറയാം. ജെറുസലേമിലെ പാത്രിയാർക്ക് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്ക് വേണ്ട നിയമം എഴുതിക്കൊണ്ടുണ്ടാക്കി. 1203 പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ വിശുദ്ധ ആഞ്ചലൂസ് ആ സഭയിൽ അംഗമായി. പുതിയ നിയമസംഹതിക്ക് അംഗീകാരം വാങ്ങിക്കുവാൻ നിയുക്തനായ ഫ്രയർ ആഞ്ചലൂസ് അദ്ദേഹം റോമിൽ പോയി 3 ഹോണരിയൂസ് മാർപ്പാപ്പയെ കണ്ട കാര്യം ബോധിപ്പിച്ചു. അവിടെ നിന്ന് അദ്ദേഹം സിസിലിയയിൽ പോയി സുവിശേഷ പ്രസംഗം നടത്തി. അവിടെ അദ്ദേഹം സ്നാപക യോഹനാനെ പോലെ ഒരു ദുർമാർഗിയെ ശാസിച്ചു. കുപിതനായ പാപിയും ഫ്രയർ ആഞ്ചലൂസിനെ വധിച്ചു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിത മകടം നേടി. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്നിടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.